ലോകോത്തര ചലച്ചിത്രകാരൻ സത്യജിത് റായിയുടെ ജന്മശതാബ്ദി വർഷം പ്രമാണിച്ച് കേരള ലളിതകലാ അക്കാദമിയും കൊൽക്കത്ത സെന്റർ ഫോർ ക്രിയേറ്റിവിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദി സത്യജിത് റായ് സെന്റിനറി ഷോയുടെ മൂന്നാം വാല്യത്തിന് അക്കാദമിയുടെ ദർബാർ ഹാളിൽ ഞായറാഴ്ച തുടക്കമാകും. വൈകിട്ട് 5 മണിക്ക് മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വ്യവസായ നിയമമന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഗാലറി രാസയുടെ ശേഖരത്തിലുള്ളതും റായിയുടെ പ്രതിഭയുടെ ഏറെ അറിയപ്പെടാത്ത മറ്റൊരു മുഖം അനാവരണം ചെയ്യുന്നതുമായ ലോബി കാർഡുകൾ, പോസ്റ്ററുകൾ, സ്റ്റോറി ബോർഡുകൾ, പുസ്തക ചട്ടകൾ, നെമായി ഘോഷ്, താരാപദ ബാനർജി എന്നിവരെടുത്ത അപൂർവ ഫോട്ടോഗ്രാഫുകൾ എന്നിവയുടെ പ്രദർശനമാകും മേളയുടെ മറ്റൊരു പ്രധാന ആകർഷണം. കേരള ലളിതകലാ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന ദിവസമാണ്. ഈ ഒരു ഷോ എന്ന് പറയുന്നത് സത്യചിത്രയെക്കുറിച്ച്, സത്യചിത്രയെ സമയത്തെക്കുറിച്ച്, സത്യചിത്ര ഇടപെട്ടിട്ടുള്ള പല സുപ്രധാന ഏരിയകളെക്കുറിച്ച് നല്ലൊരു ദർശനം തരി നൽകുന്ന ഒന്നാണ്. ഇത് വളരെ പ്രധാനമായ ഒരു തലത്തിലാണ്. കാരണം ലളിതകലാ അക്കാദമി ഇത് സംഘടിപ്പിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മളുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രൊഫഷണൽസിനും എല്ലാം തന്നെ വളരെയധികം ഒരു വളരെയധികം നല്ല തലത്തിൽ ഒരു വ്യക്തിത്വത്തെ നമുക്ക് അറിയാം എന്നതിൻ്റെ ഒരു തലത്തിൽ നിന്നാണ് ഇത് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഈ ഒരു ഷോ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. സത്യജിത്രയുടെ 100 ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് കൽക്കട്ട സെൻ്റർ ഫോർ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ചേർന്നിട്ട് കേരള ലളിതകലാ അക്കാദമിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഈ ഷോയിലെ സത്യജിത്രയുടെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ, ബുക്ക് കവർ, അതുപോലെ തന്നെ കഥകൾ, ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദേവജാനി റോയ് പോലുള്ള വളരെ ഒരു കൊച്ചുകുട്ടിക്ക് എഴുതി വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഥകൾ അതിലുണ്ടായിട്ട് അത്തരത്തിൽ സത്യചിത്രയെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ, ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ വളരെയധികം ഉൾക്കാഴ്ച ഉണ്ടാക്കുന്ന ഒരു ഷോയാണിത്. ഈ ഷോ എല്ലാവരും കാണണം. മേളയുടെ ഭാഗമായി സെപ്റ്റംബർ 27 വൈകിട്ട് 5 എ ഫൈൻ ബാലൻസ് സെൻസ് ഇൻ റൈസ് ഗ്രാഫിക് ഡിസൈൻ എന്ന വിഷയത്തിൽ പിനാക്കി ഡേയുടെ അവതരണം, 28 വൈകിട്ട് 5 റായിക്ക് ശേഷം എന്ന വിഷയത്തിൽ ധൃതിമാൻ ചാറ്റർജി, ടിനു ആനന്ദ് എന്നിവർ ഓൺലൈനായി പങ്കെടുക്കുന്ന സംഭാഷണം എന്നിവയും നടക്കും. ഒക്ടോബർ 2, 12, 16 തീയതികളിൽ റായിയുടെ പ്രശസ്ത ചലച്ചിത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 ചലച്ചിത്രങ്ങളുടെ സ്ക്രീനിംഗ് നടക്കും. വൈകിട്ട് 5:30 സ്ക്രീനിംഗ് സമയം. ഒക്ടോബർ 2, 12, 16 തീയതികളിൽ റായിയുടെ പ്രശസ്ത ചലച്ചിത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 ചലച്ചിത്രങ്ങളുടെ സ്ക്രീനിംഗ് നടക്കും. 5:30 സ്ക്രീനിംഗ് സമയം.